ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ചില നേരത്ത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മളിൽ നിന്ന് ദൂരെ ദൂരെ ആകുന്നത് പോലെ തോന്നാറുണ്ടോ? നമുക്ക് നേടണം എന്നാഗ്രഹിക്കുന്ന പലതും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് തോന്നാറുണ്ട്. എന്താണ് ഇതിന് കാരണം? എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും ഏറ്റവും നല്ല രീതിയിലുള്ള ചുറ്റുപാടാണ് നിരന്തരം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, നിങ്ങളുടെ പല ഫ്രണ്ട്സും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. കാരണം നിങ്ങളുടെ ചിന്തയിലെ വൈബ്രേഷൻ വലിയ രീതിയിലാകുമ്പോൾ കൂടെയുള്ളവർ താഴ്ന്ന വൈബ്രേഷനിലുള്ള ചിന്തയുമായിട്ടുള്ളവരാണ് എങ്കിൽ അവരുടെ വൈബ്രേഷനും നിങ്ങളുടെ ചിന്തയും തമ്മിലുള്ള വൈബ്രേഷനിൽ നല്ല വ്യത്യാസം വരുന്നു. നമ്മൾ ലൈഫ് ബെറ്റർ ആക്കാൻ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണാനും കേൾക്കാനും ശ്രമിക്കുന്നത് അതുമായുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ലോ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുന്നു, അല്ലേ? അതുതന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങളിൽ വ്യത്യാസം വരാൻ കാരണം. പിന്നെ കേൾക്കാനും നിരന്തരം കാണാനും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുക. നിങ്ങൾക്ക് എന്തുമായി കൊള്ളട്ടെ, അതുമായി ഫുൾ നമ്മൾ എൻകറേജ് ആകുക. അതുമായി നിങ്ങൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക. നമുക്ക് അതിനോട് നല്ല ഇഷ്ടവും അടുപ്പവും ഒക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിലൊന്ന് ടെസ്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നേടണം, അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾ ഒരു 2 മാസം ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടം താല്പര്യം കൂടും. പിന്നെ ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ ഇഷ്ടം മാറില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു യൂട്യൂബർ ആകണം. ഏറ്റവും നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽസ് കൊണ്ടുപോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ചാനൽ, അവരിടുന്ന വ്ലോഗ്സൊക്കെ നിരന്തരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് അവരെ പോലെ ഒരു യൂട്യൂബർ ആകണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ തോന്നും. പല പല യൂട്യൂബ് വീഡിയോസ് നിരന്തരം കണ്ടാൽ നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നും. നിങ്ങൾക്കും ആ ഒരു സബ്ജക്റ്റിൽ താല്പര്യമുണ്ടാകും. അതുപോലെ നമ്മുടെ ചില മൈൻഡിൻ്റെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്. ആരുടെയും ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താനും ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അതിനെ മാത്രം നല്ലതാണ് എങ്കിൽ ഒരുപാട് കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. ചില ടൈം നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് സാഡ് ആകാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒറ്റപ്പെടുന്നത് നിങ്ങൾ എല്ലാവരെക്കാട്ടിലും വ്യത്യസ്തരായതുകൊണ്ടും നിങ്ങളിലെ കഴിവുകളെ വളർത്താനുള്ള അവസരമായി കാണാൻ പഠിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്നു എങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടുന്നത് എന്ന് ചിന്തിക്കുക, മുന്നോട്ട് പോവുക, നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ പരിശ്രമിക്കുക. ജീവിതത്തിൽ നമ്മുടെ ചിന്ത പ്രവൃത്തിയൊക്കെ ഫുൾ പോസിറ്റീവായാൽ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണാനും കേൾക്കാനും ശ്രമിക്കുന്നത് എങ്കിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വലയത്തിലും വ്യത്യാസം വരുത്തും. ആവശ്യമുള്ളവരെ മാത്രം നിങ്ങൾ സ്വീകരിച്ച് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ റിമൂവ് ചെയ്യാനും പഠിക്കുന്നു. കാരണം നിങ്ങളുടെ ആഗ്രഹം, ഇഷ്ടം ഇതൊക്കെ നടത്തണമെങ്കിൽ സാഹചര്യങ്ങൾ മാറ്റേണ്ടതും അത്യാവശ്യമാണ്. ജീവിതം മാറ്റേണ്ടതും ജീവിതത്തിൽ എന്തൊക്കെ നേടണം നേടണ്ട എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എങ്കിൽ നമ്മളുമായി നമ്മുടെ ഇഷ്ടങ്ങളുമായി യോജിക്കുന്ന റോൾ മോഡൽസിനെ ഫോളോ ചെയ്യുക. അതിപ്പോൾ ഏത് ഫീൽഡിൽ ഉള്ളവർ ആകട്ടെ, അവരെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോളോ ചെയ്യുക. അവരുടെ ഇഷ്ടങ്ങൾ, ഹാബിറ്റ്സ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ നിരന്തരം ഫോളോ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ലൈഫിനെ സക്സസ് ആക്കാനുള്ള ടിപ്സ് തന്നെയാണ്. നമ്മൾ നിരന്തരം ടൈം ചിലവഴിക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നഷ്ടപ്പെട്ടതും പിരിഞ്ഞു പോയതും കുറേ അനാവശ്യ കാര്യങ്ങൾക്കും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത്. അതൊക്കെ കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ നമ്മുടെ ഒരു കാര്യവും
ലൈഫിൽ നടക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ അത്യാവശ്യം അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നന്നായി തന്നെ. ഉറപ്പായും സക്സസ് ഉണ്ടാകും. നിങ്ങളെ ആരൊക്കെ ഈ ഒരു ലോകത്ത് ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ എത്തുക. വീഡിയോ യൂസ്ഫുൾ ആണ് എങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.